തമിഴിലും തെച്ചാൽ നമ്മളൊരു ആട് ഫാമിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ മുമ്പൊരു ഗപ്പി ഫാമിലേക്ക് പോകുന്ന ഒരു കേട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആട് ഫാമിലേക്കാണ് പോകുന്നത്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. അപ്പോൾ ഇതാണ് മജീദ് ക ഫാമിൻ്റെ ഓണറാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ ഫാമിൽ ചെന്നിട്ട് കാണാം. അപ്പോൾ ഇതാണ് മജീദ് ഖാൻ്റെ ഫാം. അപ്പോൾ മജീദ് ഇപ്പോൾ ആടുകളൊക്കെ വിട്ട് വിട്ടിരിക്കുകയാണ്. അതായത് ഈ സ്ഥലത്ത് വിട്ടിരിക്കുകയാണ്, തിന്നാൻ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളത് വിട്ടിരിക്കുകയാണ്. ചിലപ്പോൾ നമുക്ക് നമ്മൾ വീടെടുക്കുമ്പോൾ അതിനൊക്കെ കാണുകയാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ നോക്കാം. ആടുകൾക്ക് തിന്നാൻ കൊടുക്കൽ സാധാരണഗതിയിൽ നമ്മൾ ഗോതമ്പും അരിയും പുളിങ്കുരുവും ഇവിടെ കഞ്ഞി വെച്ചിട്ടാണ് അവർക്ക് തിന്നാൻ കൊടുക്കുക. സാധാരണ ഒരവസ്ഥയിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ ഞങ്ങൾ കഞ്ഞി കൊടുത്തു കഴിഞ്ഞിട്ട് അതിന് ശേഷം ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റേ ആട്ടിവിടും. ഇതാണ് അതിൻ്റെ അവസ്ഥ. ഇതിൽ നമ്മുടെ സാധാരണഗതിയിൽ നെറ്റർ ഉണ്ട്, അതേമാതിരി ഫിലോപ്പിയ എന്ന് പറഞ്ഞ ഫിലോപ്പിയ നാട്ടിൽ പറയുക ഫിലോപ്പി എന്ന് പറയും, ആ മീനാണ് ഇതിനകത്തുള്ളത്. ഇത് ഞങ്ങൾ സാധാരണഗതിയിൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നോർമലായിട്ട് നമ്മൾ വളർത്തുന്നു. വളർത്തിയതിന് ശേഷം ഇതിനെ നമ്മൾ എന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ നമ്മൾ കുഞ്ഞുങ്ങൾ ആളുകൾ വന്ന് വാങ്ങിക്കും, നമ്മളോട് വന്ന് ചോദിക്കും. അപ്പോൾ നമ്മളതിന് മീനിൻ്റെ കുഞ്ഞുങ്ങൾ നമ്മൾ പിടിച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ ഒരു കുഞ്ഞിന് നമ്മൾ 10 rupees വെച്ചിട്ടും 5 rupees വെച്ചിട്ടും, വലിയ കുഞ്ഞുങ്ങളാണെങ്കിൽ 10 rupees, ചെറിയ കുഞ്ഞുങ്ങളാണെങ്കിൽ 5 rupees വെച്ചിട്ടാണ് നമ്മൾ വാങ്ങിക്കുന്നത്. ഇതിലും അതുപോലത്തെ മീനുകൾ തന്നെയാണ് ഉള്ളത്. ഇതിൽ നമ്മൾ വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ മീനുകൾക്ക് നമുക്ക് ഞാൻ പറയില്ലേ മീൻ കുഞ്ഞുങ്ങളെ വിൽക്കാൻ നമുക്ക് നന്നായിട്ട് കിട്ടും. അതുപോലെ തന്നെ ഇത് നാച്ചുറലായിട്ടൊരു കുളം അല്ലെങ്കിൽ പോണ്ട് പോലെ തന്നെയാണ് നമുക്ക് ഈ സംഭവം ഉള്ളത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ഒരു ഏകദേശം ഒരു 8 feet താഴ്ചയുണ്ട്. ഈ 8 feet താഴ്ചയുള്ള ഈ കുളത്തിനെ നമ്മൾ 6 feet താഴ്ചയിൽ സിമെൻ്റ് ഇട്ട് പിടിപ്പിച്ചിരിക്കുകയാണ്, സിമെൻ്റ് ഇട്ട് തേച്ചിരിക്കുകയാണ്. സിമെൻ്റ് ഇട്ട് താഴത്ത് സിമെൻ്റ് ഇട്ടിരിക്കുന്നു, അതുപോലെ 6 feet വരെ നമുക്ക് ഈ സിമെൻ്റ് ഇട്ട് തേച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ സിമെൻ്റ് ഇട്ടിൽ നമുക്ക് പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം നിർത്തിക്കഴിഞ്ഞാൽ വെള്ളം നിൽക്കും. അത് കഴിഞ്ഞ് 2 feet സാധാ മണ്ണാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓളോബിക്സ് കൊണ്ട് കല്ല് കൊണ്ട് വെച്ച് കെട്ടിയിരിക്കുന്നു. അപ്പോൾ നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് ചളിവെള്ളം താഴത്തോട്ട് ഇറങ്ങാത്ത രൂപത്തിൽ നല്ല രൂപത്തിൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അങ്ങനെ ഇതിൽ ഓവർഫ്ലോ ആയിട്ട് വെള്ളം വരികയാണെങ്കിൽ യാദൃശികമായിട്ട് വെള്ളം ഇപ്പോൾ മഴ പെയ്ത് നന്നായിട്ട് വെള്ളം നിറയുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ വെള്ളത്തെ ഓട്ടോമാറ്റിക്കലി ഈ ഭൂമി വലിച്ചെടുക്കുന്ന രൂപത്തിലാണ് ഇതിൻ്റെ സിസ്റ്റം പണിതിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് എന്താ മെച്ചം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും നമുക്ക് വല്ലാതെ പ്രയാസങ്ങൾ അനുഭവപ്പെടാറില്ല. പിന്നെ ഇതിൻ്റെ ഒരു 2 months കൂടുമ്പോൾ അല്ലെങ്കിൽ 3 months കൂടുന്ന സമയത്ത് ഒരു പ്രാവശ്യം നമുക്ക് എന്ത് ചെയ്യാം, ഈ മീനിൻ്റെ വെള്ളത്തെ മോട്ടർ വെച്ചോ അല്ലെങ്കിൽ വെള്ളത്തെ പൈപ്പ് വിട്ടോ വലിച്ച് നമുക്ക് പുറത്തേക്ക് എടുത്ത് കളയാവുന്നതാണ്. അപ്പോൾ എന്നിട്ട് പുതിയ വെള്ളം നിറക്കുമ്പോൾ സാധാരണ ഒരു കുളം പോലെ തന്നെ. ഇതിൽ 2-3 പ്രത്യേകതകൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആവശ്യങ്ങൾക്ക് മീൻ കുഞ്ഞുങ്ങളെ വിൽക്കാൻ കിട്ടും, നമ്മുടെ ആവശ്യങ്ങൾക്ക് മീൻ കിട്ടും, അതുപോലെ തന്നെ നമ്മുടെ പരിസരവാസികൾക്ക് എപ്പോഴെങ്കിലും ഒക്കെ കുറച്ച് കൊടുക്കാൻ കിട്ടും. ഇതിൻ്റെ പുറമെ നമുക്ക് എപ്പോഴെങ്കിലും ആരെങ്കിലും 1 or 2 വാങ്ങിക്കാൻ വരികയാണെങ്കിൽ അവർക്ക് കൊടുക്കാൻ പറ്റും. കൊമേഴ്ഷ്യൽ രൂപത്തിലല്ല, ഒരു സാധാരണ ജീവിതം നയിക്കുന്ന ഒരാൾക്ക് എൻജോയ്മെൻറ്റ് ലൈഫും പ്ലസ് നമ്മുടെ നല്ലൊരു മനസ്സിന് സമാധാനം കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ അതിൽ നിന്ന് ഉണ്ടാകും. ഈ വെള്ളം തിരിച്ചുവിടുന്ന തെങ്ങുകളാണ് ഈ തൊട്ടപ്പുറത്ത് നിൽക്കുന്ന അതാ തെങ്ങുകളൊക്കെ കായ്ച്ചു നിൽക്കുന്നത്. ഇത് 3rd year ചൊട്ടയിട്ട തെങ്ങാണ് നിൽക്കുന്നത്. സൂം ചെയ്തെടുത്തോളൂ. അതെ, 3 years പഴക്കമുള്ള തെങ്ങുകളാണ് ഈ നിൽക്കുന്നത്. അതിലെ തെങ്ങ് ചൊട്ടയിട്ട് തേങ്ങ കായ്ച്ചു നിൽക്കുന്ന രംഗമാണ് നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇവിടെയുള്ള പശുക്കളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ മജീദ് ഖാനോട് ചോദിച്ചു നോക്കാം. മജീദ് ഖാൻ, ആടുകളെ വളർത്തുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ് തുടക്കക്കാര്യം? തുടക്കക്കാരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നോർമലായിട്ട് ആടുകളെ വളർത്താനെങ്കിൽ ഒരു പുതുതായിട്ട് നമ്മൾ തുടക്കം കുറിക്കുകയാണെങ്കിൽ ചെറിയ 1 or 6 months പ്രായമുള്ള കുട്ടികളെ വാങ്ങിക്കുക. വാങ്ങിച്ചിട്ട് 3 or 4 പെടക്കുട്ടികളെ വാങ്ങിച്ച് സാധാരണഗതിയിൽ അല്ലെങ്കിൽ 10 വരേക്കാവാം, ചെറുതായിട്ടൊരു സംരംഭം ആരംഭിക്കുന്നവർക്ക് 10 വരെ ആവുന്ന കുട്ടികളെ, 10 വരെ കുട്ടികളെ ആവാം. അത് 4 or 5 months പ്രായമുള്ള കുട്ടികളെ വളർത്തി വലുതാക്കുക. അങ്ങനെ വലുതാക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു 2-3 months കൂടി കഴിയുമ്പോൾ ഇത് ഒരു ശരിക്കു പറഞ്ഞാൽ ചെനപ്പിടിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് നമുക്ക് എത്തിപ്പെടും. അങ്ങനെ എത്തിപ്പെടുന്ന ഒരവസ്ഥയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു കാര്യം, ഈ ഒരു കൊറ്റനാടിനെ നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഈ കൊറ്റനാടുകളെ കൊണ്ട് നമുക്ക് ഈ ആടുകളെ നമുക്ക് കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു അവസരം ഇതിൽ നിന്നുണ്ടാകും. ഇങ്ങനെ ഉണ്ടാകുന്ന കുട്ടികൾ നമുക്ക് നന്നായിട്ട് നല്ലൊരു കൊറ്റനാടിനെയാണ് നമ്മൾ വാങ്ങിക്കുന്നതെങ്കിൽ
തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല കുട്ടികളെ ഒരു ആദ്യത്തെ പ്രസവത്തിൽ ഒരു കുട്ടികളാണ് ഉണ്ടാവുന്നതെങ്കിൽ രണ്ടാമത്തെ പ്രസവം തൊട്ടിട്ട് ഈ രണ്ട് കുട്ടികൾ വെച്ച് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ഇതിൽ വേറെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ വീട്ടിൽ വളർത്തി വലുതാക്കുന്ന ഈ ആടുകൾ വളരെ നന്നായിരിക്കും, നമ്മൾ നല്ല അനുസരണം ഉണ്ടാവും, ചിട്ടയുണ്ടാവും ഒക്കെ. ഈ ആടുകൾക്ക് നമ്മൾ കൊടുക്കുന്നത് അരിയും ഗോതമ്പും പുളിങ്കുരും വെച്ച് കഞ്ഞിയാണ്. നമുക്കിതിൽ ഇവിടെ 3 ഏക്കർ സ്ഥലത്തോളം ഇതിലുണ്ട്. അതിൽ നേരത്തെ നമുക്ക് 60 ചില്ലറ ആടുകളുണ്ടായിരുന്നു. അതിനെ നമ്മൾ കുറേ ഒഴിവാക്കിയിട്ട് ഇപ്പോൾ കുറച്ച് ആടുകളെ കുറച്ചു. അതിൽ നിന്ന് പോലെ തന്നെ നമ്മൾ തെങ്ങുകൾ വെച്ചിട്ടുണ്ട്. ഈ തെങ്ങുകൾ നമ്മൾക്ക് കാണാൻ കഴിയും, വളരെ ഉഷാറൊന്നുമില്ല. പക്ഷേ ഇതിന് പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഈ തെങ്ങുകൾ അത്രയും നമ്മൾ അതിൻ്റെ മുകളിൽ കണ്ട സ്ഥലത്തിൽ നിന്ന് പറിച്ചു കൊണ്ടുവന്ന് ഇപ്രാവശ്യം വേനൽക്കാലത്ത് നട്ടു വെച്ചിട്ടുള്ളതാണ്. അത് മിക്കവാറും ചിലതൊക്കെ ചൊട്ടയിടും തുടങ്ങിയിട്ടുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് തുടർന്ന് മുന്നോട്ട് പോകാൻ പറ്റുമെന്നാണ് നമ്മുടെ വിശ്വാസം. അപ്പോൾ അസുഖങ്ങൾക്ക് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നല്ല ആടുകൾക്ക് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഈ കുറച്ച് കാലങ്ങൾ കഴിയുന്ന സമയത്ത് നമുക്ക് പച്ചമഞ്ഞളും ആര്യവേപ്പിൻ്റെ ഇലയും ശർക്കരയും പാടെ അരച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരുവിധ അസുഖങ്ങളിൽ നിന്നൊക്കെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. അസുഖങ്ങൾ വരാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവർക്ക് സാധാരണഗതിയിൽ മഴ പെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് അസുഖങ്ങൾ വരാൻ സാധ്യത എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഇത് വരും, എന്ത് പനി വരാൻ സാധ്യതയുണ്ട്. നമുക്കത് അറിയാൻ പറ്റും. അറിയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ചീമ്പി പിടിച്ച് നിൽക്കുന്നുണ്ടാവും, ഭക്ഷണം കഴിക്കില്ല. അപ്പോൾ നമുക്ക് ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ മഴക്കാലം വരുന്നതിന് മുൻപ് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, പച്ചമഞ്ഞളും ആര്യവേപ്പിൻ്റെ ഇലയും ശർക്കരയും പാടെ കൂടി അരക്കുക. അരച്ചു കഴിഞ്ഞിട്ട് ഇവർക്ക് നന്നായിട്ട് കൊടുക്കുക. ഇങ്ങനെ ചാലിച്ചു കൊടുത്താലും മതി, ചാലിച്ചു കൊടുത്താലും മതി. അതിനാണ് ശർക്കര. ശർക്കര ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ നന്നായിട്ട് കഴിക്കും. അതൊരു അടുപ്പിച്ചൊരു 15 ദിവസം 20 ദിവസമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പറയത്തക്ക അസുഖങ്ങളിൽ നിന്നൊക്കെ നമുക്ക് ഈ ആടുകളെ വിട്ടു നിർത്താൻ പറ്റും. ഞാൻ ഈ ഫാം ആരംഭിച്ചിട്ട് ഏകദേശം 8 വർഷത്തോളമായി. നേരത്തെ ഞാൻ എൻ്റെ വീട്ടിൽ കൃഷിയും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നാട്ടിൽ വന്നിട്ട് ഞാൻ ഈ സംരംഭം ആരംഭിച്ചിട്ട് 8 വർഷമായിട്ടുള്ളൂ. അപ്പൊ തന്നെ 8 വർഷം മുമ്പ് തന്നെ ഫാം തുടങ്ങി. ഞാൻ UK ഉണ്ടായിരുന്നു, ലണ്ടനകത്ത് ഉണ്ടായിരുന്നു. 10-17 വർഷക്കാലം ഞാൻ അവിടെ ജോലി ചെയ്തു. അത് കഴിഞ്ഞ് നാട്ടിൽ വന്ന് സെറ്റിലായി. ഇപ്പം ഞാൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എൻജോയ്മെൻറ്റ് ലൈഫാണ്. ആ എൻജോയ്മെൻറ്റ് ലൈഫ് നല്ല അർത്ഥത്തിൽ എൻജോയ് തന്നെ ജീവിക്കുന്നുണ്ട്. ഈ അടിയിൽ കൊടുത്തിട്ടുള്ള നമ്പറാണ് എൻ്റേത്, 98 46 89 45 85. ഒരിക്കൽ കൂടി ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ പോത്ത്, ആട്, കോഴി, നാടൻ കോഴികൾ, മത്സ്യം, അതേമാതിരി തന്നെ തെങ്ങുകൾ, ഇത്രയും കൃഷികളാണ് ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഞാനും എൻ്റെ മകനും എൻ്റെ ഭാര്യയും കൂടിയിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഇവിടെ പണിക്കാരോ അല്ലെങ്കിൽ ഒന്നും തന്നെ ഇവിടെ ഇല്ല. ഇതിൻ്റെ പ്രത്യേകത അതാണ്, ഞങ്ങളിത് അധ്വാനം തന്നെയാണ്. ഇത് ഞങ്ങൾ ഇങ്ങനൊരു സൈഡായിട്ട് കാണുന്നു, നല്ല എൻജോയ് ചെയ്തിട്ട് ഞങ്ങൾ ജോലി ചെയ്യുന്നു. എൻ്റെ മകനാണ് ആലമിമ്രാൻ. ആലമിമ്രാനാണ് ഇതിൽ കൂടുതൽ താല്പര്യം. പ്രത്യേകിച്ച് അവനതിന് മുമ്പിൽ വന്ന് നിൽക്കാൻ ഇഷ്ടപ്പെടുന്നില്ല, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ അവനെയും കൂടെ കൊണ്ട് നിർത്തുമായിരുന്നു. കൂടെ നിർത്തിയിട്ട് ഞാൻ ഫോട്ടോ എടുക്കാനുള്ള അവസരം തരാം. അവനാണ് ഇതിൽ കൂടുതൽ താല്പര്യം. അവൻ്റെ ഒരു താല്പര്യത്തിന് കൂടി നമ്മൾ നിന്ന് കൊടുക്കുന്നു എന്ന് മാത്രം. പ്രത്യേകിച്ച് എൻ്റെ ഈ വീഡിയോ ആരെങ്കിലും കാണുന്നുവെങ്കിൽ, ആ കാണുന്ന എൻ്റെ കൊച്ചനുജന്മാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പഠിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾ മാതാപിതാക്കളോടൊപ്പം ജോലി ചെയ്യാനുള്ള ഒരു പ്രവണത ഉണ്ടാവണം എന്നാണ് എനിക്ക് നിങ്ങളോട് ഈ കാര്യത്തിൽ ഉണർത്താനുള്ളത്. അങ്ങനെ ഉണരുമ്പോഴാണ് നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്നതിൻ്റെ ഒരു അംശം നിങ്ങൾക്ക് തിരിച്ചറിയാനുണ്ടാവുള്ളൂ, റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ തിരിച്ചറിയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാ ജോലികളിലും നല്ല ആത്മാർത്ഥത ഉണ്ടാവും. ഒരു നല്ല വിദ്യാഭ്യാസമുള്ള ഒരാൾക്ക് ഒരു LLB എടുക്കാം, ഒരു അഡ്വക്കേറ്റ് ആവാം, MBBS എടുക്കാം, ഒക്കെ എടുക്കാം. പക്ഷേ ഒരു പെയിൻറ്റർക്ക് LLB എടുക്കാൻ പറ്റില്ല. ഒരു LLB കാരനക്ക് പെയിൻറ്റിങ് ജോലി ചെയ്യാൻ പറ്റും, കാർപ്പൻ്റർ ജോലി ചെയ്യാൻ പറ്റും. അതുകൊണ്ട് എൻ്റെ മക്കളോട് എനിക്ക് നന്നായിട്ട് പറയാനുള്ളത്, നല്ലവണ്ണം പഠിക്കുക. അക്കൂട്ടത്തിൽ തന്നെ ഇതുമായിട്ടുള്ള ഫാമിംഗ് പോലുള്ള ജോലികളിൽ നിങ്ങൾ മാതാപിതാക്കളുണ്ടെങ്കിൽ അവരുടെ കൂടെ ഏർപ്പെടുക. ഏർപ്പെടുന്ന സമയത്ത് നല്ല പുരോഗമനം നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് കൂടി ആശംസിക്കുന്നു.